കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽഗാന്ധി ഇന്ന് ജമ്മുകശ്മീർ സന്ദർശിക്കും. സീതാറാം യെച്ചൂരിയും ഡി രാജയുമടക്കം 9 പ്രതിപക്ഷ നേതാക്കളും രാഹുലിനോടൊപ്പം ഉണ്ടാകും. അജീഷ് ചേരുന്നു വിവരങ്ങളുമായി. അജീഷ്, ജമ്മുകശ്മീരിന് പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ശേഷം ആദ്യമായി രാഹുൽഗാന്ധി കശ്മീരിൽ എത്തുകയാണ്. ഏതെല്ലാം പ്രദേശങ്ങൾ പ്രധാനമായും സന്ദർശിക്കും? എത്ര ദിവസമാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം? ലക്ഷ്മി, ഇന്ന് എത്ര മണിയോടുകൂടി രാഹുൽ ഗാന്ധി ജമ്മുകശ്മീരിൽ എത്തുന്ന തരത്തിൽ യാതൊരു സൂചന ലഭിച്ചില്ല. എന്നാൽ രാഹുൽ ഗാന്ധിയോടൊപ്പം 9 പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളും പ്രമുഖ കോൺഗ്രസ് നേതാക്കളായ ഗുലാം നബി ആസാദും ആനന്ദ് ശർമ്മയും ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഈ ഗുലാം നബി ആസാദും ആനന്ദ് ശർമ്മയും നേരത്തെ 2 തവണ ജമ്മുകശ്മീർ സന്ദർശിച്ചിരുന്നു. പ്രത്യേക പദവി നീക്കം ചെയ്തതിനു ശേഷം ജമ്മുകശ്മീർ സന്ദർശിക്കാനായി എത്തിയിരുന്നു. എന്നാൽ ഇവർക്ക് ശ്രീനഗർ വിമാനത്താവളത്തിൻ്റെ അവിടെ വച്ച് പോലീസ് തടയുകയായിരുന്നു. സി പി എം നേതാവ് സീതാറാം യെച്ചൂരിയും സി പി ഐ നേതാവ് ഡി രാജയെ ഉൾപ്പെടെയുള്ളവർ സി പി എം MLA ആയിട്ടുള്ള യൂസഫ് തരിഗാമിയെ കാണാനായി ജമ്മുകശ്മീരിൽ സന്ദർശിക്കാനായി എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പോയിരുന്നു. എന്നാൽ ഇവർക്ക് ശ്രീനഗർ വിമാനത്താവളത്തിൻ്റെ പുറത്തിറങ്ങാൻ പോലും സാധിച്ചില്ല. 2 മണിക്കൂറോളം വിമാനത്താവളത്തിനുള്ളിൽ ചെലവഴിച്ചതിന് ശേഷം ഇവർ ദില്ലിക്ക് മടങ്ങുകയായിരുന്നു. എന്തായാലും പ്രത്യേക പദവി നീക്കം ചെയ്തതിന് ശേഷമുള്ള ജമ്മുകശ്മീർ താഴ്വരയിലേക്കുള്ള രാഹുൽ ഗാന്ധിയുടെ ആദ്യ സന്ദർശനമാണിത്. ഈ സന്ദർശനത്തിലേക്ക് നയിച്ച സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമ്മുകശ്മീരിൽ ഈ നേതാക്കൾ വീട്ടു തടങ്കലിലായതിനു ശേഷം ജമ്മുകശ്മീരിലെ സ്ഥിതിഗതികൾ മോശമാണെന്ന് രാഹുൽ ട്വീറ്റ് ചെയ്തിരുന്നു. എന്നാൽ രാഹുൽ വ്യാജ പ്രചരണം നടത്തരുത്, രാഹുലിന് നേരിട്ട് ജമ്മുകശ്മീരിലെത്തിയ സ്ഥിതിഗതികൾ വിലയിരുത്താമെന്ന് ഗവർണർ സത്യപാൽ മാലിക് ട്വീറ്റ് ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധി ജമ്മുകശ്മീരിലേക്ക് ക്ഷണിച്ചിരുന്നു. ഈ ക്ഷണം സ്വീകരിച്ചു കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ജമ്മുകശ്മീരിലേക്ക് പോകാൻ പോകുന്നത്. എന്നാൽ ഇവരെ ജമ്മുകശ്മീരിലെ എല്ലാ പ്രദേശങ്ങളിലും സന്ദർശിക്കാനായി അനുവദിക്കുമോ എന്ന് വ്യക്തമല്ല. എന്തായിരുന്നാലും ജമ്മുകശ്മീരിൻ്റെ ഇൻഫർമേഷൻ വകുപ്പ് ഇന്നലെ ട്വീറ്റ് ചെയ്തിരുന്നത് നേതാക്കളുടെ സന്ദർശനം ജമ്മുകശ്മീരിൻ്റെ സമാധാനത്തെ ബാധിക്കും, ചില ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും ഇവർ പുറത്തിറങ്ങി എല്ലാ സ്ഥലങ്ങളും സന്ദർശിക്കുമെന്ന തരത്തിൽ യാതൊരു വിവരം ലഭിക്കുന്നില്ല. ഇവർ എത്ര മണിക്ക് എത്തുമെന്നുള്ള വിവരവും ലഭിക്കുന്നില്ല.